മഹാഭാരതം, ഭീഷ്മപർവം, ഗീതാ ഉപപർവം, ഭഗവത്ഗീത അതിലാണ് വരുന്നത്. അതിൽ ഗീത ഒന്നാം അധ്യായം അർജുന വിഷാദയോഗം നാം കണ്ടു. രണ്ടാം അധ്യായത്തിൽ അർജുനൻ്റെ ചോദ്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് രണ്ടാം അധ്യായം 11 ശ്ലോകം മുതൽ ഭഗവാൻ കൃത്യതയോടെ വിവരിച്ചു വരുന്നതാണ്. സാഖ്യ സന്ദർഭം, സ്ഥിതപ്രജ്ഞ ദർശനം എന്ന രണ്ട് ഭാഗങ്ങളോടുകൂടിയ രണ്ടാം അധ്യായം, രണ്ട് ശ്ലോകങ്ങളിൽ ഭഗവാൻ ഒന്നാം അധ്യായത്തിലെ അർജുനൻ്റെ വ്യാകുലതയെ സ്പർശിച്ച് സൂത്രരൂപേണ വ്യക്തതയോടെ പറയുകയുണ്ടായി. സൂത്രാർത്ഥത്തെ നിർണയിച്ചുകൊണ്ട് ഭഗവാൻ താൻ തന്നെ ഭാഷ്യരൂപേണ അർജുനനോട് വിശദീകരിക്കുന്ന രണ്ടാം അധ്യായം ശ്രദ്ധേയമാണ്. അതിൽ സാഖ്യസന്ദർഭം അതിൻ്റെ പൂർണ്ണതയിലേക്കെത്തുമ്പോൾ ഭഗവാൻ സ്വധർമ്മം വച്ച് നോക്കിയാലും യുദ്ധം അനിവാര്യമാണെന്ന് പറയുന്നതായി തോന്നുന്ന ശ്ലോകങ്ങളിലാണ് നാം എത്തിയിരിക്കുന്നത്. ധർമ്മം പിഴയ്ക്കാത്ത യുദ്ധം എല്ലാ വ്യക്തിയും ചെയ്യേണ്ട യുദ്ധമാണ്. താനും തൻ്റെ വാസനകളും തമ്മിലുള്ള വാസനകളോട് അടരാടി വാസനാനിർമാർജനം സാധിച്ച് അന്തഃക്കരണം ശുദ്ധമാകുമ്പോൾ മാത്രമാണ് ആത്മബോധം വിളയാടുക. ഭഗവത്ഗീതയുടെ വിഷയവും ലക്ഷ്യവും ആത്മസാക്ഷാത്കാരമാണ്. ആത്മസാക്ഷാത്കാരത്തിന് തടസ്സമുണ്ടാക്കുന്നത് അഹങ്കാരവുമാണ്, അജ്ഞാനമാണ്. അജ്ഞാനാവൃതമായ മനസ്സിനെ അജ്ഞാനത്തിൽ നിന്ന് മുക്തമാക്കുന്നത് കൃത്യതയോടെയുള്ള ആത്മസാധന തന്നെയാണ്. അതിനുള്ള അന്തഃക്കരണ ശുദ്ധി വാസനകളോട് അടരാടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. അജ്ഞാനമുള്ളപ്പോഴാണ് ജഗത്തുള്ളത്. ജഗത്തുണ്ടാകുമ്പോഴാണ് ഞാനും എൻ്റെയും എന്ന മമതയുണ്ടാകുന്നത്. അപ്പോൾ ധർമാധർമ്മങ്ങളുണ്ട്. ധർമ്മവും ധർമ്മത്തിന് പിഴവും വരാതിരുന്നാൽ ധർമ്മമുപയോഗിച്ച് അധർമ്മത്തെയും ജ്ഞാനം കൊണ്ട് ധർമ്മത്തെയും മറികടക്കാം. ധർമ്മവും അധർമ്മവും കടന്നു കഴിയുമ്പോഴാണ് ചിന്തകൾ അറ്റുപോകുന്നതും ജഗത്ത് ഭസ്മമാകുന്നതും. അത്തരത്തിലുള്ള ഒരന്വേഷണമല്ല പലപ്പോഴും വ്യാഖ്യാനങ്ങളിൽ കാണുന്നത്. യുദ്ധത്തെ പാണ്ഡവകൗരവ യുദ്ധമായി തന്നെയാണ് വ്യാഖ്യാതാക്കൾ കണ്ടിട്ടുള്ളത്. അതിനെ ചിത്തശുദ്ധിക്ക് കർമ്മം വഴിയാണെന്നും മോക്ഷസാധനകൾ വേറെയാണെന്നുമുള്ള തലത്തിലാണ് വ്യാഖ്യാനിച്ചു പോരുന്നത്. അതെല്ലാം വിഷയങ്ങൾ,
ആത്മാവ് ജീവൻ എന്ന പക്ഷങ്ങളിൽ ആലോചിച്ച് വിലയിരുത്തേണ്ടതുമാണ്. ആദ്യം നമുക്ക് ശ്ലോകത്തെ നിലവിലുള്ള വ്യാഖ്യാന രീതിയിൽ ഒന്ന് ചേർത്ത് വെച്ച് കാണാം. ശ്ലോകം: യദൃച്ഛയാചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാപാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. യദൃച്ഛയാച ഉപപന്നം സ്വർഗദ്വാരം അപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. പാർത്ഥ, യേ ക്ഷത്രിയാഃ യദൃച്ഛയാ ഉപപന്നമപാവൃതം സ്വർഗദ്വാരം ച ഈദൃശം യുദ്ധം ലഭന്തേ തേ സുഖിനഃ ഭവന്തി. തേ സുഖിനഃ ഭവന്തി, തേ അവർ, സുഖിനഃ ഭവന്തി, സുഖികളായിത്തീരുന്നു, അവർ സുഖികളായിത്തീരുന്നു. എങ്ങനെ സുഖികളാകുന്നു? ഈദൃശം യുദ്ധം ലഭന്തേ തേ സുഖിനഃ ഭവന്തി. ഇമ്മാതിരി യുദ്ധത്തെ ലഭിച്ചിട്ട് സുഖികളാകുന്നു. അപൂർവലബ്ധമായ ഒരു യുദ്ധമാണ് അർജുനന് ലഭിച്ചിരിക്കുന്നത്. സർവസാധാരണമായ യുദ്ധമാണെങ്കിൽ ഈ ദൃശ്യം ഇപ്രകാരമുള്ള യുദ്ധമെന്ന പ്രയോഗം അനിവാര്യമല്ല. അതുകൊണ്ടിത് സാധാരണ യുദ്ധമല്ല എന്ന് സ്പഷ്ടമാണ്. എതിരാളിയും അനുകൂലിയും ഒരാൾ തന്നെയാകുന്ന ആന്തരികമായ യുദ്ധം, ഒരു ഭാഗത്ത് യുദ്ധമില്ലാത്ത, കാമനകളില്ലാത്ത, വിഷയങ്ങളില്ലാത്ത താൻ, മറുഭാഗത്ത് വിഷയകാമനകളോടുകൂടിയ വിഷയവും വിഷയകാമനയും സാക്ഷിയായ ഏകബോധമായ തന്നോട് ജീവൻ ചേർന്ന് നിൽക്കുമ്പോൾ വിഷയവും വിഷയസുഖങ്ങളും പിടിച്ചു വലിക്കുമ്പോൾ അതിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ജീവൻ, ഇടയ്ക്കിടയ്ക്ക് വിഷയങ്ങളോട് താതാത്മ്യം പ്രാപിക്കുമ്പോൾ വിഷയങ്ങളുടെ പൂർവ സുഖങ്ങളെയും ദുഃഖങ്ങളെയും മാറി മാറി വരികയാൽ അതിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുന്ന ജീവൻ, ആത്മാവിങ്കലേക്ക് വിഷയവൈജാത്യങ്ങളില്ലാതെ ആത്മതൃപ്തനായിത്തീരാൻ വെമ്പൽ കൊള്ളുന്ന സ്വസ്വരൂപദർശനത്തിനൊരുങ്ങുന്ന മാനവൻ, വിഷയങ്ങളിൽ പരിച്ഛിന്നനായിത്തീർന്ന് ആ സുഖങ്ങളെ ഇന്ദ്രിയപരമായി അനുഭവിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന മാനവൻ, ഒരേ വ്യക്തിയിൽ സംജാതമാകുന്ന ഈ രണ്ട് തലങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് അവൻ്റെ പ്രപഞ്ചം. ആ യുദ്ധം ലഭിച്ചാൽ ആരാണ് സുഖികളാകാതിരിക്കുക? അവർ സുഖികളാകുന്നു. ആ യുദ്ധം എങ്ങനെയുള്ളതാണ്? അപാവൃതം സ്വർഗദ്വാരം ച, തുറന്ന് കിടക്കുന്ന സ്വർഗത്തിലേക്കു വാതലുമായ. സ്വർഗം രണ്ടു വിധം: ഒന്ന് അപാവൃതം, രണ്ട് ആവൃതം. തുറന്നുവച്ച സ്വർഗം,
അത് അന്തമില്ലാത്ത സ്വർഗമാണ്, സാക്ഷാത്കാരമാണ്. കേനോപനിഷത്ത് അനന്ത സ്വർഗമെന്നതിനെ വിളിക്കും. അനന്തേ സ്വർഗേ ജേയേ പ്രതിതിഷ്ഠതി പ്രതിതിഷ്ഠതി. അവസാനം വിശദമായി കാണാം. അനന്തമായ സ്വർഗത്തിനൊപ്പം ശാന്തസ്വർഗങ്ങളുണ്ട്. ശാന്തസ്വർഗം പുണ്യം ക്ഷയിക്കുമ്പോൾ ഇറക്കി വിട്ട് അടയ്ക്കുന്നതാണ്, തുറന്നു വെച്ച സ്വർഗമല്ല. ശാന്തസ്വർഗം പുണ്യം കൊണ്ട് നേടുന്നതാണ്, പുണ്യം തീർന്നാൽ തിരിച്ചു വരുന്നതാണ്. ഇവിടെ അത് അപാവൃതമാണ്. ഏ ക്ഷത്രിയാഹ യദൃച്ഛയാച ഉപപന്നം സ്വർഗം. യദൃച്ഛയാ ഉപപന്നം അപാവൃതം സ്വർഗദ്വാരം ച ഈദൃശം യുദ്ധം. യാദൃച്ഛികമായി ഉണ്ടായത്. മഹാഭാരത ചരിത്രം വച്ചു നോക്കിയാൽ അപ്രാർത്ഥിതയ ആഗതം യുദ്ധമെന്ന് പറയാനാവില്ല. പ്രദീപൻ സ്വർഗലോകത്ത് വച്ച് ഗംഗയെ കണ്ട് മോഹിച്ചിടത്ത് തുടങ്ങുന്നതാണ് ഈ കഥ. അതിൻ്റെ പരിണതി ശന്തനു ഗംഗാദേവി വിവാഹം. ഓരോ പുത്രനെയും ഗംഗയിലേക്ക് ഗംഗാദേവി വലിച്ചെറിയുമ്പോൾ ഗംഗയുടെ യൗവനപ്പുളുവിൽ മതിമറന്നിരുന്ന ശന്തനു എട്ടാമത്തെ പുത്രനെ, അഷ്ടവസുക്കളിൽ എട്ടാമനെ വലിച്ചെറിയുമ്പോഴാണ് പ്രതികരിക്കുന്നത്. സത്യങ്ങളെ പ്രസ്താവനാരൂപേണ രചിക്കുന്ന വ്യാസൻ താനെഴുതുന്ന ഈ ചരിത്ര കഥയിൽ അല്പം പോലും കള്ളം ചേർത്തിട്ടില്ല സ്വപ്ന ജാഗ്രത് സുഷുപ്തികളുടെ ഈ ചരിത്രത്തിൽ എന്ന് തോന്നുമാറാണ് ഈ കഥ പോകുന്നത്. എട്ടാമനായ ഗംഗാദത്തൻ വേണ്ടത്ര വിദ്യകൾ പഠിച്ചവനാണ്, പരശുരാമ ശിഷ്യനുമാണ്. വിദ്യകളെല്ലാം പഠിച്ച് യുവരാജാവായി തീർന്നു വസിക്കുമ്പോഴാണ് ശന്തനു നായാട്ടിന് പോയി സത്യവതിയിൽ ഭ്രമമുണ്ടാകും. അച്ഛൻ്റെ ഭ്രമത്തെ നർമ്മസജീവനിൽ നിന്ന് അറിഞ്ഞ് ചെന്ന് ദാശമുഖ്യൻ ആഗ്രഹിച്ചതനുസരിച്ച് തനിക്ക് രാജ്യം വേണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യുകയും താൻ ബ്രഹ്മചാരിയായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്താണ് കീഴ്വഴക്കങ്ങൾക്ക് എല്ലാം അപ്പുറം സത്യവതിയെ പിതൃവധുവായി കൂട്ടിക്കൊണ്ടുവരുന്നത്. ആ ശപഥവേളയിലെല്ലാം ഈ യുദ്ധത്തിൻ്റെ മാറ്റൊലി ഉണ്ടെന്ന് മഹാഭാരതം നമ്മോട് സൂചിപ്പിക്കാതിരിക്കുന്നില്ല. ദാശന്റെ ദുരയെ അപകടകരമായൊരു യുദ്ധത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ എങ്ങനെയാണ് ഈ യുദ്ധം യാദൃച്ഛികമെന്ന് സനാതന ഭാരതീയെ തൊട്ടറിഞ്ഞിട്ടുള്ള വ്യാസൻ രേഖപ്പെടുത്തുക. ഉപരി രാജ്യം മുന്നോട്ട് പോകുമ്പോൾ ശന്തനുവിന് രണ്ട് പുത്രന്മാർ ജനിച്ചു, ചിത്രാംഗദനും വിചിത്രവീരനും, ദാശകന്യകയിൽ.
ചിത്രാംഗതൻ ചിത്രാംഗത ഗന്ധർവനാൽ കൊല്ലപ്പെട്ടു. വിചിത്രവീരൻ മഹാരോഗിയായി, രാജേഷ്മാവിനുടമയായി. കാശിരാജ്യത്തെ സ്വയംവരത്തിൽ ഹസ്തിനപുരത്തെ ക്ഷണിച്ചിരുന്നില്ല. അമ്മയുടെ ആഗ്രഹത്താൽ ഭീഷ്മൻ അവിടെ ചെല്ലുമ്പോൾ സ്വയംവര മണ്ഡപത്തിൽ കാശി രാജകുമാരിമാർ മൂന്നു പേരും വരണമല്യവും കയ്യിലെന്തി സാൽവൻ്റെ കഴുത്തിലർപ്പിക്കുവാൻ മന്ദം മന്ദം പല്ലവനീല ദേവ നീങ്ങുന്നതാണ് കണ്ടത്. സിംഹഗർജനം പോലുള്ള ഭീഷ്മൻ്റെ വാക്കുകളിൽ കൊട്ടാരമിളകിയാടി. ബലാത്കാരേണ രാജകുമാരിമാരെ തേരിലേറ്റി ഭീഷ്മൻ പോരുകയും ചെയ്തു. അനുനയപൂർവ്വം ആഗ്രഹിച്ച് ചോദിച്ചതുകൊണ്ട് അംബയെ സാൽവൻ്റെ സവിധത്തിലേക്ക് അയക്കുകയും ചെയ്തു. കാശിരാജ്യത്തിന് മേൽ കണ്ണുണ്ടായിരുന്ന സാൽവൻ അംബ തിരിച്ചു ചെന്നപ്പോൾ സ്വീകരിച്ചതുമില്ല. പ്രതികാരാജ്ഞയായി അംബ മാറുമ്പോൾ പരശുരാമനുമായി ഏറ്റുമുട്ടേണ്ടി വന്ന ഭീഷ്മൻ വീണ്ടും അംബ അവസരവും കാത്ത് ധ്രുപദൻ്റെ കൊട്ടാരത്തിൽ യാഗാഗ്നിയിൽ നിന്ന് മഹാരഥിയായ ശിഖണ്ഡിയായി എത്തുമ്പോൾ വിധിയെ മുൻകൂട്ടി നിശ്ചയിക്കുന്ന ചരിത്രം മുഴുവൻ പറഞ്ഞ വ്യാസൻ അതേ ഭീഷ്മനും ശിഖണ്ഡിയും പരസ്പരം പോരാടുവാൻ ഒരുമിച്ചിറങ്ങി നിൽക്കുന്ന ഈ യുദ്ധക്കളത്തിലെ യുദ്ധത്തെ യാദൃച്ഛികം എന്ന് പറയുമോ? ആലോചിക്കേണ്ടതാണ്. അപ്രാർത്ഥിതയ ആഗതം, വിചാരിക്കാതെ വന്നു ചേർന്നത്. വീണ്ടും തൻ്റെ കുട്ടിക്കാലത്ത് ഒന്നിച്ച് പഠിച്ച തൻ്റെ കളിക്കൂട്ടുകാരനായിരുന്ന ദ്രുപദൻ എന്ന ചക്രവർത്തിയാണ്. താനൊരു ദരിദ്ര ബ്രാഹ്മണൻ, ദ്രോണൻ്റെ നിലയതാണ്. തൻ്റെ സതീർഥ്യനെ കാണുന്നതിന് ദ്രോണൻ യാത്രയായി. കൊട്ടാരവാതിൽക്കലെത്തി കാവൽക്കാരോട് അന്തർഗതമുണർത്തി. കൂടെ പഠിച്ച ദ്രോണൻ വന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദ്രുപദൻ പറഞ്ഞ വാക്കുകൾ നാം സമന്മാരെ മാത്രമേ ദർശിക്കുകയുള്ളൂ എന്നാണ്. പാരസ്പര്യങ്ങളിൽ ഭാരതം കാഴ്ചവെക്കുന്ന അതിമനോഹരമായ പാരസ്പര്യമാണ് സതീർത്ഥ്യ ബന്ധം. മാതൃപുത്രബന്ധം, പിതൃപുത്രബന്ധം, ഗുരുശിഷ്യബന്ധം, ഇവയോളം പവിത്രതയുള്ള ഒരു ബന്ധമാണ് സതീർത്ഥ്യ ബന്ധം. ഗുരുകുലങ്ങളിൽ പഠിച്ചവർക്കറിയാമത്. ഒരുമിച്ച് പഠിച്ച് വളർന്ന തന്നോടിങ്ങനെ കാണിച്ചതിലുള്ള പ്രതികാരാഗ്നിയുമായി നടന്നു നീങ്ങുമ്പോഴാണ് ഹസ്തിനപുരത്തിലെ ആചാര്യനായി ദ്രോണൻ നിയമിക്കപ്പെടുന്നത്. പാണ്ഡവ കൗരവ ബാലന്മാരെ പഠിപ്പിക്കുമ്പോഴെല്ലാം ദ്രോണൻ്റെ അന്തർഗതത്തിൽ പ്രതികാരാഗ്നിയുണ്ടായിരുന്നു. പ്രതികാരാഗ്നിയുള്ള ഒരു ആചാര്യനിൽ നിന്ന് പഠിക്കുന്ന ശിഷ്യഗണങ്ങളുടെ അന്തർഗതങ്ങളിലേക്ക് എങ്ങനെ പ്രതികാരാഗ്നി ജ്വലിച്ച് കയറുമെന്ന് അറിയാൻ മഹാഭാരത യുദ്ധം മാത്രം പഠിച്ചാൽ മതി. മനസ്സും മനസ്സും തമ്മിലുള്ള ചർച്ചയിൽ വാക്കുകളെ ഉല്ലംഘിക്കുമാർ മനസ്സിൻ്റെ വികാരങ്ങൾ കടന്നു ചെല്ലുമെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ മടിയില്ലാത്ത ഭാരതീയ വൈജ്ഞാനികർ ഈ ഇതിവൃത്തത്തിലൂടെ മനോഹരമായി ആചാര്യൻ്റെ സംഭാവന കുറച്ചു കാണിക്കുന്നില്ല. ആചാര്യനാകട്ടെ ഉള്ളിൽ കത്തിപ്പടർന്ന പ്രതികാരാഗ്നിയെ ഉപയോഗിക്കുന്നത് ഗുരുദക്ഷിണയിലുമാണ്.
പാണ്ഡവ കൗരവന്മാരുടെ പഠനത്തിനിടയിൽ അവരെ വിളിച്ചു വരുത്തി ദ്രുപദനെ കൈകാലുകൾ ബന്ധിച്ചു കൊണ്ടുവരുവാൻ ശിഷ്യന്മാരോട് ആജ്ഞാപിക്കുകയാണ്. ഓരോരുത്തരും പിന്മാറിയപ്പോൾ അർജുനനാണ് അത് ഹർഷത്തോടെ ഏറ്റുവാങ്ങി ദ്രുപദൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നത്. കൈകാലുകൾ ബന്ധിച്ചു കൊണ്ടുവന്ന് ദ്രുപദനെ ഗുരുവിൻ്റെ കാൽച്ചുവട്ടിൽ വയ്ക്കുമ്പോൾ ചവിട്ടുവാനുയർത്തിയ കാലിൽ പിടിച്ച് ശിഷ്യൻ അപേക്ഷിച്ചത് ശത്രുവിനെയാണാലും ആണെങ്കിലും ബന്ധനത്തിലിട്ട് ചവിട്ടരുത്. അങ്ങനെ അർജുനൻ്റെ അപേക്ഷ കൊണ്ട് ദ്രുപദൻ മോചിതനായി. ബ്രാഹ്മണോത്തമനായ ദ്രോണനും ക്ഷത്രിയോത്തമനായ ദ്രുപദനും ആലിംഗനം ചെയ്തു. പഴയ പ്രതികാരമെല്ലാം മറക്കാൻ തീരുമാനിച്ചു. പരസ്പര സൗഹാർദ്ദത്തോടെ പോയി. എങ്കിലും ക്ഷത്രിയൻ്റെ ഉള്ളിൽ പടർന്ന അഗ്നി അത്ര വേഗം കെട്ടടങ്ങുകയില്ല. ദ്രുപദനൊരു യാഗം നടത്താൻ തീരുമാനിച്ചു. ബന്ധനത്തിൽ വച്ച് എതിരാളി തന്നെ ചവിട്ടാതിരിക്കാൻ കാരണമായ അർജുനന് നൽകാനൊരു പുത്രിയും എതിരാളിയെ വധിക്കുന്നതിനൊരു പുത്രനും. അങ്ങനെ ദ്രുപദൻ്റെ കൊട്ടാരത്തിൽ അഗ്നിയിൽ നിന്ന് യാഗാഗ്നിയിൽ നിന്ന് ദ്രൗപദി പാഞ്ചാലിയും ധൃഷ്ടദ്യുമ്നൻ ദ്രോണവധത്തിനുമായി പിറന്നു. തങ്ങളുടെ ആചാര്യനെ വധിക്കുവാൻ കാരണമായ ധൃഷ്ടദ്യുമ്നൻ്റെ ആഗമനം മുൻകൂട്ടി പറയുന്ന വ്യാസൻ മഹാഭാരത യുദ്ധത്തെ യാദൃച്ഛികം എന്ന് വിളിക്കുമോ? യുദ്ധമുണ്ടാകാതിരിക്കുമെങ്കിൽ ദ്രുപദൻ്റെ യാഗാഗ്നിക്ക് എന്തു ഫലമുണ്ടാവും? ദ്രൗപദിയെ സ്വയംവരത്തിന് ഒരുക്കുമ്പോൾ ദ്രുപദൻ പറഞ്ഞത് പഞ്ചവർണ്ണ കിളിക്കൂട് തകർക്കുന്നവന് സ്വയംവരം ചെയ്തു കൊടുക്കുമെന്നാണ്, അവനെ സ്വയംവരം ചെയ്യുമെന്നാണ്. കൗരവന്മാർ പോയി. സർവാസ്ത്രസിദ്ധിയുള്ള കർണൻ വില്ല് കുലച്ചു നിൽക്കുകയാണ്. എന്താണ് ദ്രൗപദി പറയുക? ഉജ്ജ്വലമായ ഈ നാടകീയ മുഹൂർത്തങ്ങളെ നമുക്ക് തന്നിട്ടുള്ള വ്യാസൻ ഇതും യാദൃച്ഛികമെന്ന് പറയുമോ? ഇത്രയും പ്രഗത്ഭങ്ങളായ അംശങ്ങളെ അവതരിപ്പിച്ച വ്യാസൻ്റെ പാദാന്തികത്തിൽ ഭക്തിപ്രസയപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസമാപിക്കാം.